Hey guys, ദേ നോക്കൂ നമുക്ക് ഇവിടെ രണ്ട് സ്മാർട്ട്ഫോൺ ഉണ്ട്. ഓപ്പോ രണ്ട് ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ്, ഓപ്പോ F21 Pro 5G. ഓക്കെ, നമുക്ക് ആദ്യമേ ഇവനെ എടുക്കാം. ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ നേരത്തെ ഇതിന് മുമ്പ് ഓപ്പോ റെനോ 7 പ്രോന്റെ ഒരു വീഡിയോ ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ അത്യാവശ്യം റീച്ച് ആയി. അപ്പം അതിന് ആ വീഡിയോ കണ്ട് നമ്മുടെ ഓപ്പോ ഷോറൂം കാര്യം നമുക്ക് തന്നെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ചെയ്യുന്നത്, അതെ, ഓപ്പോ എൻപ്രോ W11 ഇയർബഡ്സ്. അപ്പോൾ അതായത് ഞാൻ പർച്ചേസ് ചെയ്തില്ല, ഇത് ആദ്യമേ പർച്ചേസ് ചെയ്തതാണ്. ഇത് നമ്മുടെ ഷോറൂംകാരി ഗിഫ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓപ്പോ എക്സ്ക്ലൂസീവ് ഷോ. എനിക്ക് എന്നെ കിട്ടിയതാണ്, ഇതിനെ ഉപയോഗിച്ചു. അപ്പോൾ ഇത് എൻ്റെ ഡാഡിക്കാണ് ഇതിനെ ഉപയോഗിക്കപ്പെടുത്തിയിരിക്കുന്നത്. ഡാഡിയാണ് ആദ്യമേ വന്ന് ഇവിടെ മേടിച്ചത്. ഓക്കെ, ഇപ്പോഴാണ് ഷോറൂമിൻ്റെ ഇവിടെ വന്നത്. ഇതൊക്കെ കാണിച്ചു ഓപ്പോ F21 Pro. ഇത് അൺബോക്സിങ് ചെയ്യാം ഉള്ള സമയങ്ങളായത്. ഇപ്പം നോക്കൂ, ലിറ്ററലി ഇവിടെ ഓപ്പോ F21 Pro LL എന്ന് കൊടുത്തിട്ടുണ്ട്. F സീരീസിന് എല്ലാം ഇവിടെ LL കൊടുത്തിട്ടുണ്ട്, എന്തോ എനിക്ക് അറിയത്തില്ല. പിന്നെ ബോക്സിന്റെ ബാക്കിൽ ഇവിടെ സ്പെസിഫിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ആൻഡ്രോയിഡിന്റെ പടമുണ്ട്. ഇവിടെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പതിവ് പോലെ ഓപ്പോയുടെ ബ്ലാക്ക് ബോക്സിലാണ് സംഭവം വരുന്നത്. ഓക്കെ, കൈ പിടിച്ചപ്പോഴേ തുറന്നുണ്ട്, മണമുണ്ട് സംഭവം. അതേ ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്, നമുക്ക് ഫോണിലേക്ക് വരാം. അതിനുമ്പത്തേ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഇതിങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് യൂസർ മാനുവൽ ഗൈഡും ഇതിൻ്റെ കവർ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് പറയുമ്പോൾ ഇവിടെ ക്ലിസ്റ്റർ ക്ലിയർ ആണ്. പിന്നെ ഇവിടെ ഒരു ഗ്ലോസി, നല്ലൊരു സ്റ്റാൻഡേർഡ് കേസ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫോണിൽ നിന്ന് അണിയിച്ച് കൊടുക്കാം. പിന്നെ ഇത് ഓപ്പോയുടെ 33 വോൾട്ടിൻ്റെ സൂപ്പർ ബുക്ക് ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ USB Type-C കേബിൾ. ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. ആക്രമണത്തോടെ എടുത്തിട്ട് ഫോൺ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ നോക്കൂ. ഓക്കെ, സൂപ്പർ അല്ലേ? കൊള്ളാം കൊള്ളാം. ഇത് ഗൈസ്, ഓപ്പോയുടെ ഓരോ പുതിയ ലേറ്റസ്റ്റ് ഫോൺ വരുമ്പോൾ അവരുടെ ഡിസൈൻ വേറെ ലെവലാണ്. ശരിയെന്ന് കരണ്ടുപോയി. നമുക്ക് നമ്മുടെ സംഭവത്തിലേക്ക് തിരിച്ചു വരാം. അതേ, ഓപ്പോയുടെ ഫോൺ കൈ പിടിച്ചിട്ടുണ്ട്, ഫോൺ ഓൺ ആക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതെ, ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി ഡിസൈൻ, അൾട്രാ സ്ലിം ബോഡി, ഫ്ലാറ്റ് എഡ്ജ് ഡിസൈൻ, ഫൈബർ ഗ്ലാസ് ലെതർ ഡിസൈൻ, അങ്ങനത്തെ നല്ല ക്ലാസിക് ആൻഡ് പ്രീമിയം ഡിസൈൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഓപ്പോ F21 Pro. രക്ഷയില്ല, ക്യാമറ മൊഡ്യൂളൊക്കെ ഉണ്ട്. പിന്നെ ഇതെ രണ്ട് ക്യാമറ, പിന്നെ ഇവിടെ ഒരു സെൻസർ, മൈക്രോ സെൻസർ ഉണ്ട്. പിന്നെ ഇതിന് പ്രത്യേകത ഉണ്ട്, ക്യാമറയുടെ ഇവിടെ ഇങ്ങനെ വട്ടം ഉണ്ട്, ഒരു നോട്ടിഫിക്കേഷൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ട് ഇത്? ഓക്കെ, അടുത്ത കാണിച്ചു തരാം. ഓപ്പോ ഇതിനെ ഓർബിറ്റ് റിംഗ് ലൈറ്റ് എന്നാണ് പറയുന്നത്. ആദ്യമായിട്ടാണ് ഓപ്പോ F സീരീസ് സ്മാർട്ട് ഫോണുകളിൽ ബോൾഡ് ഓവർലൈസ്ഡ് ഡുവൽ ക്യാമറ സെറ്റപ്പ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ആണ് ഗോൾഡൻ ഡിസൈൻ. പിന്നെ ഇവിടെ വോളിയം ബട്ടൺ ഉണ്ട്, ഇവിടെ സിം സോക്കറ്റ് ഇവിടെ ആണ് വരുന്നത്. എന്നിട്ട് ഇതിനകത്ത് ഒരു 1 TB എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ടും ഉണ്ട്, നാനോ സിമ്മാണ്. പിന്നെ ഇവിടെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, നോയിസ് ക്യാൻസലേഷൻ മൈക്ക്, സ്പീക്കർ ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, AMOLED ഡിസ്പ്ലേ, വ്യൂവിംഗ് ആംഗിളൊക്കെ പക്കയാണ്. പിന്നെ മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒരു ഡീസെൻ്റ് ആയിരിക്കും. സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയേനെ. ഇത്ര പറയാനുള്ള സ്പീക്കറിനെ കുറിച്ച്. നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ ആണ്. സാർ മിഡ് റേഞ്ച് ഫോണിൽ എല്ലാം കൊടുക്കും. ഓക്കെ, ഇതിൻ്റെ പ്രൊട്ടക്ഷൻ കേസ് നമുക്ക് ഇട്ട് നോക്കാം. നോക്കിട്ടെ എങ്ങനെയുണ്ടോ നോക്കട്ടെ. എൻ്റെ ലുക്ക് നൈസ്, ഓ കൊള്ളാലോ, നല്ല രസമുണ്ട്. പിടിക്കാൻ നല്ലൊരു ഗ്രിപ്പ് തോന്നുന്നുണ്ട്, ഓ സൂപ്പർ. പിന്നെന്താ, ഈ ഫോണിൽ 90 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല സ്മൂത്ത് ആണ് സ്മാർട്ട് ഫോൺ. പിന്നെ 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്. നമുക്ക് ക്യാമറയിലേക്ക് വരുമ്പോൾ പോർട്രേറ്റ് ഉണ്ട്, ഫോട്ടോയുണ്ട്. മോറിലേക്ക് വരുമ്പോൾ നമുക്ക് കുറേ ക്യാമറയുടെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഫോട്ടോയിൽ നമുക്ക് AI വിത്ത് HDR നമുക്ക് കിട്ടും, അത് ഫോട്ടോയിൽ മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ്. പിന്നെ വീഡിയോയിലേക്ക് വരുമ്പോൾ 1080p ഓൺലി, നോ 4K. കാരണം എന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗിൻ്റെ 680 ചിപ്സെറ്റാണ് ഉള്ളത്, അതുകൊണ്ട് അതിൻ്റെ ലിമിറ്റേഷൻ അത്രയേ ഉള്ളൂ. നൈറ്റ് മോഡൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോയിൽ നമുക്ക് 10x വരെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും,
ഫോട്ടോയിലും 10x തന്നെയാണ്. പോർട്രേറ്റ്, ഫ്രണ്ട് ക്യാമറ, നല്ല ബ്ലർ എഫക്റ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, എന്നിട്ട് വെറും ഫോട്ടോയിൽ നല്ല ക്ലാരിറ്റി ആയിട്ടുണ്ട് കാണാൻ. ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ സൂപ്പറാണ്, നല്ല ക്ലാരിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഗൈസ് ഇതുപോലെയുള്ള ഓർബിറ്റ് ലൈറ്റ് വെച്ച് നമുക്ക് ഇതുപോലെ മാക്രോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഇത് ഓപ്പോയുടെ ഫൈൻഡ് എക്സ് ഫോണുകളിലാണ് സാധാ കൊടുക്കുന്നത്. പക്ഷേ ഇത് വെച്ച് സൂപ്പറായിട്ട് ഇതേ വീഡിയോയും എല്ലാം ഫോട്ടോയിലെ മാക്രോ സൂപ്പറായിട്ടുണ്ട്. ഫോട്ടോയ്ക്ക് മാത്രമേ HDR and AI ഫ്യൂച്ചർ കിട്ടത്തുള്ളൂ. പിന്നെ ഈ ഫോണിലും ബോക്കേ ബ്ലർ എഫക്റ്റ് ഉണ്ട്. പോർട്രേറ്റിൽ ഫോട്ടോയിൽ മാത്രമേ ഉള്ളൂ ഈ എഫക്റ്റ്. പിന്നെ ഈ ഓപ്പോ ഫോണിൽ സ്ക്രാച്ച് പ്രൂഫ് ഉണ്ട്, നല്ല രീതിയിൽ കുറേ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. എന്നിട്ട് ഇന്നത്തെ സ്പ്ലാഷ് പ്രൂഫ്, വാട്ടർ പ്രൂഫ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കാൻ കാര്യം ചെയ്യണ്ട. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തുടച്ച് നമുക്ക് വൃത്തിയാക്കാം. ഇനി അടുത്ത് ഇവന് കൂടെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ട്, ഇനി ഇവനെ അൺബോക്സ് ചെയ്യാം. ഒന്നും വ്യത്യാസമില്ല, ഇത് 5G എന്നേ ഉള്ളൂ, ഡിസൈൻ വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. നമുക്ക് അൺബോക്സിങ് ചെയ്യാം. ഇതും ബ്ലാക്ക് ബോക്സ് ആണ്, മണമുണ്ട്. ആ ഇതിനാണല്ലോ ഒന്നും കൂടി മണം. ഇത് ഇതിലേക്ക് വരാം. ഇനി ഇതിൻ്റെ അകത്ത് എന്തോ ഫോണിലേക്ക് നമുക്ക് നോക്കാം. ഇതിനകത്ത് നേരത്തെ കാണിച്ച പോലെയൊക്കെ തന്നെ ഉള്ളൂ. ഗൈഡ് കവറിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് പ്രോ 5G അല്ലേ. രണ്ട് ഫോണിൽ 33 volt ചാർജിംഗ് കേബിൾ ആൻഡ് അഡാപ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഫോണിലേക്ക് വരാം. ഇവ എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കട്ടെ. ഏറ്റവും മോനെ ഇതെന്തോടാ മഴവില്ലോ, കളറായിട്ടുണ്ടല്ലോ, കളറായിട്ടുണ്ട് ഗൈസ്. ഏറ്റവും പൊന്നോ മൊഴി മഴവില്ല എടുത്തു വെച്ചേക്കുന്ന ഫീലിംഗ് ആണ്. ഞങ്ങളുടെ ഓരോരോ കളർ, വൈലറ്റ്, മഞ്ഞ, പച്ച എന്ന് പറയേണ്ട കളറൊന്നുമില്ല. കുറെ കളർ ഇതിനകത്ത് ആടിയിട്ടുണ്ട്. അപ്പോൾ ഈ കളറിനെ ഓപ്പോ വിളിക്കുന്നത് റെയിൻബോ സ്പെക്ട്രം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കളറിനെ ഓപ്പോ വിളിക്കുന്ന പേര് സൺസെറ്റ് ഓറഞ്ച്. ഓക്കെ, സൂര്യാസ്തമനം ഓറഞ്ച് കളർ. ഇനി നമുക്കിത് ഓൺ ചെയ്യാം. ഓക്കെ, ഓപ്പോ പവർഡ് ബൈ ആൻഡ്രോയിഡ്. ആ കളർ വോയിസ് ആണെങ്കിൽ, ആ അതെ കളർ വോയിസ്. അങ്ങനെയാണ് ഇത് ഓണായി വരുന്നത്. കണ്ടില്ലേ, ആ ഓ ഓ ഗൈസ് സെറ്റപ്പ്. ഇതല്ലേ ഓണായി വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ആ കിടു ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇത് കുത്തിയിടുമ്പോഴും ഏതെങ്കിലും മെസ്സേജ് ഒക്കെ വരുമ്പോഴും ഇനി അത് ഓണാകത്തുള്ളൂ. പക്ഷേ അപ്പോൾ ഇതിന് രണ്ട് രസകരമായ ഡുവൽ ഓർബിറ്റ് ലൈറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓപ്പോയുടെ രണ്ട് ലേറ്റസ്റ്റ് ഫോണാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ രണ്ട് മൊബൈൽ ഫോൺ നമ്മുടെ യൂട്യൂബ് ചാനൽ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയാം. ഓക്കെ, ആദ്യമേ നമ്മുടെ F21 PRO കുറിച്ച് പറയാം. ഇവൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ പറയാം. പിന്നെ വോയിസിനെ കുറിച്ച് പറയുമ്പോൾ കളർ വോയിസ് 12 ആണ്. ഇൻബോക്സിൽ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് 11 കിട്ടും. പിന്നെ ബ്ലോക്ക് വോയിസ് ഒക്കെ നോക്കുമ്പോൾ കുറച്ചുണ്ട്, അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ ഒരു ലാഗൊന്നും അടിക്കുന്നില്ല, നല്ല റാമിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് സ്മൂത്ത് ആണ്. ഓപ്പോ F21 PRO ക്യാമറ എന്ന് പറയുമ്പോൾ സോണി IMX709 അൾട്രാ സെൻസിംഗ് സെൽഫി വിത്ത് AI പോർട്രേറ്റ് എൻഹാൻസ്ഡ് ആണ്. ഇതൊക്കെ അടങ്ങിയ ഒരു ബെസ്റ്റ് ക്യാമറ സെറ്റപ്പ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 8GB റാം ഉണ്ട്, വിത്ത് 128GB റോം കൊടുത്തിട്ടുണ്ട്. വിത്ത് 5GB റാം എക്സ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്പോയുടെ ഫോണിലെല്ലാം റാം എക്സ്പെൻഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ സംഭവം, നമുക്ക് ഗെയിം ഒക്കെ കളിക്കാൻ പറ്റിയ പ്രോസസ്സറാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രോസസ്സർ വരുന്നത് ക്വാൽകോം Snapdragon 618 ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് 6 NM ഒറ്റക്കോർ പ്രോസസ്സറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ BGMI മറ്റ് ഗെയിമൊക്കെ അൾട്രാ ഹൈ സെറ്റിംഗ്സിൽ കളിക്കാൻ പറ്റത്തില്ല, മീഡിയമിലൊക്കെ വെച്ച് നല്ല സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും. എന്നാലേ നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊക്കെ പക്ക സൂപ്പർ ഫോണാണ്. വലിയ തിരക്കേടൊന്നുമില്ല, നല്ലതായിട്ട് ഗെയിമും കളിക്കാം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ജനറലി 4500 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 33 volt ചാർജ് ആകുമ്പോൾ നമുക്കൊരു 16 minutes കൊണ്ട് ഫുൾ ചാർജ് ആകും സംഭവം. പിന്നെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊക്കെ ഓക്കെയാണ്. ഒരു നമ്മൾ ഹൈ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു 6 ദിവസം ബാറ്ററി ലൈഫ് കിട്ടും. പിന്നെ ഹൈ യൂസേജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 1 ദിവസം ബാറ്ററി ലൈഫ് കിട്ടും. അങ്ങനെയൊക്കെയാണ് എൻ്റെ പോക്ക്. പിന്നെ ഇത് ഇതിനകത്ത് ഡിഫറൻ്റ് ആയിട്ട് വന്നൊരു ഫീച്ചറാണ്, ഇത് വിത്തൗട്ട് സ്ക്രോളിങ്. നമുക്ക് സ്ക്രീനിൽ തൊടാതെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ട് സ്ക്രോൾ ചെയ്യാം. അത് കിടിലനായിട്ടുണ്ട്. പിന്നെ ഇതിന് 90Hz റിഫ്രഷ് റേറ്റ് ഉണ്ട് വിത്ത്. പിന്നെ ഇതിൻ്റെ ക്യാമറ എന്ന് പറയുമ്പോൾ 64 MP ഫ്രണ്ട് ക്യാമറ. പിന്നെ 2 MP ഒരു മാക്രോ ലെൻസ് കൊടുത്തു. ഇനി F21 PRO 5G വരും. മഴവിൽ ഫോണിനെ കുറിച്ച് പറയാം. മഴവിൽ ഫോണിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ പേര് ഓപ്പോ F21 PRO 5G ആണ്. ഇതിന് 64 MP റിയർ ക്യാമറ കൊടുത്തിരുന്നത്. ഇതിന് സോണി IMX ഇല്ല, വെറും 64 MP റിയർ ക്യാമറ. പിന്നെ ഡുവൽ റിംഗ് ലൈറ്റ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ രണ്ട് ക്യാമറയിലും രണ്ട് റിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. റിംഗ് ലൈറ്റ് അൾട്രാ സ്ലിം റെട്രോ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഡുവൽ വ്യൂ വീഡിയോ AI കളർ പോർട്രേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിൻ്റെ പ്രോസസ്സർ പറയാം. ഇത് അത്യാവശ്യം കറക്റ്റ് കുറച്ചുകൂടെ കൂടിയാണ്. ക്വാൽകോം Snapdragon 695 5G പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 5G പ്രോസസ്സറാണ് മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, പിന്നെ ഇതിന് റിഫ്രഷ് റേറ്റ് 16Hz ആണ്.
ഞാൻ എനിക്ക് പറയാൻ സാധിച്ചത് ഇതിന് 90 Hz ഉണ്ട്, ഇതിന് 60 Hz ഉള്ളൂ. ഇങ്ങനെ ലുക്ക് കൊടുത്തിട്ട് 90 Hz കൊടുക്കായിരുന്നു. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ 6.43 inch വരുന്ന പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്, അമലഡ് സ്ക്രീൻ. ഓക്കെ, അപ്പം ഡിസ്പ്ലേയിൽ ഇതാണ് കുറച്ച് വലിയത്, ഇത് കുറച്ച് കുറവാണ്. പിന്നെ ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ, രണ്ട് ഫോണിൽ ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിനകത്ത് അപ് ടു 1 TB എക്സ്ട്രാ റോം വരുന്നുണ്ട്. ഇതിനകത്തും 8 GB റാമും 128 GB റോമും ആണ് വരുന്നത്. കളറോസ് 12 അവിടത്തേക്കുന്നത്, പക്ഷേ ആൻഡ്രോയിഡ് 11 ആണ് ആദ്യം വരുന്നത്. നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. വെയ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന് 173 gram ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. ഇതിന് 175 gram ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് രണ്ട് ഫോൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡിസൈനിൻ്റെ കാര്യത്തിൽ ഓപ്പോ വേറെ ലെവലാക്കിയിരിക്കുന്നു. ഗൈസ് ഇതെന്ന് പറയുമ്പോൾ സ്റ്റൈലിഷ് ആണ് കാണുമ്പോൾ, ഇത് പറയുമ്പോൾ നല്ലൊരു രസമുണ്ട്. ഗൈസ് ഇതെന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഓപ്പോ പുതിയതായി അവതരിപ്പിക്കുന്നു ഓപ്പോ F21 Pro, ഓപ്പോ F21 Pro 5G. ഇപ്പൊ ഈ രണ്ട് ഫോണാണ് ഓപ്പോ ലേറ്റസ്റ്റ് ആയി അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫോണിനെ കുറിച്ച് എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇനി ഒന്നും പറയില്ല, റീ അൺബോക്സ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. നമ്മൾ റിവ്യൂ വേണ്ടി മാത്രമാണ്. ഓപ്പോ എക്സ്ക്ലൂസീവ് ഷോറൂം പാലക്കാടുകാർ നമുക്ക് തന്നിരിക്കുകയാണ്. ആ പിന്നെ ഈ രണ്ടെണ്ണത്തിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല. ഞാൻ പൊതുവേ ഞങ്ങളുടെ ഓരോ വീഡിയോയിൽ പ്രൈസ് പറയാൻ മറന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ F21 Pro പ്രൈസ് പറയും. ഇതിന് പറയുമ്പോൾ 23,099 ആണ് ഇതിന്റെ വില വരുന്നത്. കുഴപ്പമില്ല, നല്ല പ്രൈസാണ്. പ്രോ 5G വില വരുന്നത് 26,999 ഇതിന്റെ വില വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനാണ് വില കൂടുതൽ, ഇതിന് വില കുറവാണ്. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ ആണ്. അപ്പൊ ഈ പ്രൈസ് സെഗ്മെന്റിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഓപ്പോ കാഴ്ചവെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നേരത്തെ വന്ന് ഓപ്പോ റെനോ 7 Pro ഒരു അൺബോക്സിംഗ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കയറി ഇത് ഇവിടെ പോയി കാണുക. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.